നമസ്കാരം. പ്രതാപ്സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കറി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു മൺചട്ടിയാണ് എടുത്തേക്കണത്. അതിലേക്ക് 200 ഗ്രാം ഇരുമ്പമ്പുളി ഇതുപോലെ രണ്ടായി കീറിയത്, ഇനി അതിലേക്ക് ഒരു 25 ഗ്രാമൊക്കെ വരാൻ പാടുള്ള കൊച്ചുചെമ്മീൻ നമ്മൾ ഓട്ടുവറ വറുത്തിട്ട് അതിൻ്റെ വാലും തലയൊക്കെ നുള്ളിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഈ ചെമ്മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചതച്ചും ചേർക്കാം കേട്ടോ, ഞാൻ ചതച്ചിട്ടില്ല. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് രണ്ടായി കീറിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, വേവാൻ ആവശ്യമായ വെള്ളം. വെള്ളത്തിന് കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങൾ നമുക്ക് ചാറുകറി ആയതുകൊണ്ട് ഒരല്പം വെള്ളം കൂടിപ്പോയി എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതി കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അത് അടപ്പത്ത് വെച്ച ഇരുമ്പമ്പുളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കാം. ആ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെട്ടെ. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണിൽ താഴെ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 2-3 ചെറുപുള്ളി വട്ടത്തിലരിഞ്ഞത്, 2 വറ്റൽമുളക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണിൽ താഴെ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇരുമ്പമ്പുളി കൊച്ചുചെമ്മീനും വച്ച കറി തയ്യാറായിട്ടുണ്ട്. കറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എന്താ രുചി! എന്തിനാ നമുക്ക് ഒരുപാട് കറികളൊക്കെ, ഇതാ ഇതുപോലുള്ളൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറിനാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം. നന്ദി.